മിച്ചറും ഒരു കിഡിലും കട്ടൻ ചായ ഇട്ടെങ്കിൽ എന്ത് സൂപ്പർ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ആ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇത്തിരി നിങ്ങളുടെ ഇതിന്റെ സാധനം ഉപയോഗിച്ച് ഇത്തിരി ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ നോക്കുക. അത്രയ്ക്ക് സിമ്പിൾ ആണ്. അപ്പോൾ എന്റെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും മറക്കരുത്. പിന്നെ കമന്റ് ബോക്സിൽ കമന്റും ഇടാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മിച്ചർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ മിച്ചർ ഉണ്ടാക്കുന്നത് കടലപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഒരു കപ്പം കടലപ്പൊടി എടുത്തിട്ടുള്ളൂ. ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അല്പം കായപ്പൊടി. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പരന്ന വട്ടമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു. നമുക്ക് ഉപ്പ് ചേർത്ത വെള്ളം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഒക്കെ എല്ലാ വശത്തും എത്തുന്ന വിധം നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് നന്നായി കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിന്റെ രൂപത്തിലാക്കി നമുക്ക് ഇത് കുഴച്ചെടുക്കാം. കൊണ്ട് കുഴച്ചാൽ മാത്രമേ കറക്റ്റ് ലെവലിൽ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൈകൊണ്ട് കുഴച്ചത്. പിന്നെ ഈ മാവിൽ നിന്ന് അല്പം ഞാൻ മാറ്റി വെച്ചിരുന്നു. എന്തിനാന്ന് വെച്ചാൽ അത് മാവിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം ചേർത്ത് ലൂസാക്കി എടുത്തിരുന്നു. നമ്മുടെ മിച്ചറിൽ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൂസാക്കി എടുത്തത്. പെട്ടെന്ന് തന്നെ നമുക്ക് മിച്ചർ തയ്യാറാക്കാം. ഇതിന്റെ അച്ചിലാണ് ഞാൻ മിച്ചർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഈ മാവ് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഇതിലേക്ക് നിറച്ചു വെച്ചു. ഇനി ഇതിന്റെ അടപ്പ് വെച്ച് ഇതിലേക്ക് ഇതിലേക്ക് നിറച്ചടിച്ചു. ഇനി നമുക്കിത് മുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയെ ഞാൻ ഓയിൽ ചൂടാക്കി വെച്ചു. അപ്പോൾ ഇത് നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇതിന്റെ കൂട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഇങ്ങനെ പിരിച്ച് പിരിച്ചിട്ട് കൊടുക്കുകയാണ്. നൂല് പോലെ വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗം വെന്ത് വന്നു. ഇനി ഇത് തിരിച്ചിടാം. ഇനി ഈ ഭാഗം വെന്ത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഈ ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഇങ്ങനെയുള്ള ഒരു എണ്ണക്കോരിയാണ് ഉപയോഗിക്കുന്നത്. ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് എണ്ണയിലോട്ട് വീഴും. ഇതുണ്ടോ, വീഴുന്നതുണ്ടോ കുഞ്ഞു കുഞ്ഞു ബോൾസ്. വളരെ എളുപ്പമാണ്. ഇതൊരു സ്പൂണ് വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാൻ, ദോശ ചുടുന്നത് പോലെ. വളരെ എളുപ്പമാണ് ഈ മിച്ചർ ഉണ്ടാക്കാൻ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതും കൂടി നമുക്കൊന്ന് വറുത്തു പോരാം. നമുക്ക് രണ്ട് പച്ചമുളക്, കുറച്ച് നിലക്കടല, ചതച്ചെടുത്ത വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ വറുത്ത് മിക്സറിൽ മിക്സ് ചെയ്യാം. നമുക്ക് കടല വറുത്തെടുക്കാം. പിന്നെ പോവാതെ ഇത് കടല വറുത്തെടുക്കാം. ഇനി കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക് എന്നിവ വറുത്തെടുക്കാം. നമ്മുടെ പൊരിച്ചെടുത്ത മിച്ചറിനെ പൊട്ടിച്ചെടുക്കുകയാണ്. നമുക്കിതിനൊരു മിച്ചറിന്റെ ഷേപ്പിലാക്കിയെടുക്കാം. എന്നാലേ ഒരു കാണാൻ ഭംഗിയുള്ളൂ. വറുത്ത് വെച്ചിരിക്കുന്നത് മിക്സ് ചെയ്തെടുക്കാം.
കാൽ മുളക് പൊടി ഇതിന്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക. എന്നാലേ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടുള്ളൂ.